ബാപ്പയുടെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി. ഈ വീടിന്മേലും പറമ്പിന്മേലും കടം വരുത്തി വെക്കാനല്ലേ ബാപ്പയുടെ പരിപാടി. വേറെ ഒരു മാർഗവും ബാപ്പ കാണുന്നില്ലേ മോളെ. അങ്ങനെ ഈ കല്യാണം നടത്തണ്ട. നീ എന്താ പറഞ്ഞത്? കല്യാണം നടത്തണ്ടെന്ന്? ബാപ്പയെ അനിയത്തിമാരെ വഴിയാധാരമാക്കിയിട്ട് ഒരു സുഖജീവിതം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ബാപ്പ. അതിനേക്കാൾ ഭേദം ബാപ്പ എന്നെ കൊല്ലുകയാണ്. എന്താ പാപ്പ? വിട്ട്, ബാപ്പയുടെ കഴുത്തിന് തന്നെ വിട്ട്. ചോരയിൽ കുളിച്ച് കൈകാലുകൾ തല്ലി പടഞ്ഞു പറഞ്ഞു മരിക്കട്ടെ. വിട്ട്. എന്താ സാധിക്കുന്നില്ലേ? ഇത് തന്നെയാണ് മോളെ ബാപ്പയുടെ അവസ്ഥ. നിങ്ങളെ മരിക്കാൻ അനുവദിക്കാൻ പാപ്പയ്ക്കാവില്ല. നിങ്ങളെ കണ്ടുകൊണ്ട് കെട്ടിത്തൂങ്ങാനും എനിക്ക് കഴിയുന്നില്ല. ഇനി ഞാൻ എന്ത് ചെയ്യണം? നൂർജു, പാപ്പിന് എന്ത് ചെയ്യണം? അതിന് ഞാൻ എന്ത് ചെയ്യാൻ അനുസരിക്ക? വീടും പറമ്പും വാങ്ങാൻ ആഗ്രഹമില്ല എന്നിട്ടല്ല, പക്ഷെ പണം വേണ്ടേ? കുഞ്ഞപ്പിള്ളിയാണോ ഈ പറയുന്നത്? നിങ്ങളുടെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? നേരാണ്, എല്ലാവരുടെയും ധാരണ എന്റെ കയ്യിൽ പൂത്ത പണമുണ്ടെന്നാണ്. പക്ഷെ എന്റെ കഥ എനിക്കല്ലേ അറിയൂ. കുഞ്ഞപ്പിള്ളിക്കല്ലാതെ മറ്റാർക്കും എന്നിപ്പോ സഹായിക്കാനാവില്ല. പറച്ചവനെ ഓർത്തെങ്കിലും നിങ്ങൾ എന്നെ കൈവിടരുത്. നാളെ രൂപ കൊടുത്തില്ലെങ്കിൽ എന്റെ മോളുടെ കല്യാണം മുടം. ശരി, നാളത്തെ ആവശ്യത്തിന് 25,000 രൂപയല്ലേ വേണ്ടു? അത് ഞാൻ ഇപ്പൊ തരാം. ബാക്കി 35,000 രൂപ കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് ഒപ്പിച്ചു തന്നേക്കാം. എന്താ അത് മതിയോ? മതി, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ശരി, രൂപ ഞാൻ ഇപ്പൊ കൊടുക്കും. നിങ്ങൾ ആവശ്യപ്പെട്ട പണം അങ്ങോട്ട് തന്നെ കൊടുത്തേക്ക്. ഇനി പറയാനുള്ളത് പൊന്നിന്റെ കാര്യമാണ്. ഒരു പണമിട പോലും കുറയാതെ 25 പവന്റെ ആഭരണം തന്നെ ഇടണം. പിന്നെ യാതൊരു കാരണവശാലും ഷമീർ ഈ രൂപ തന്ന കാര്യം അറിഞ്ഞു പോകരുത്. അറിഞ്ഞാൽ ഇതിന്റെ ആപത്ത് നിങ്ങളുടെ മകൾക്കായിരിക്കും. ശ്രീധരൻ കൊടുത്ത വിവരം ഞാൻ ഇതുവരെ ഷമീറിനെയോ നൂർജഹാനെയോ അറിയിച്ചിട്ടില്ല. അറിയിച്ചാൽ ഒരു പൊട്ടിത്തെറി തന്നെ സംഭവിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ എത്ര സഹിക്കേണ്ടി വന്നാലും അതുകൊണ്ട് ആ കുടുംബത്തിലുണ്ടായേക്കാവുന്ന തകർച്ചയ്ക്ക് ഞാൻ കാരണക്കാരനാവരുതല്ലോ എന്ന് വിചാരിച്ചാണ് ഇതെല്ലാം മൂടി വെച്ച് കഴിയുന്നത്. ഏതായാലും ഹസനാലി, ഈ കാര്യം ആരോടും പറയരുത്. സത്യം പറഞ്ഞാൽ ചെറിയൊരു വീഴ്ച എന്നിൽ നിന്നും വന്നു പോയിട്ടുണ്ട്. ഭൂമി വാങ്ങാൻ മറ്റാരുമില്ലാതെ വന്നപ്പോൾ കുഞ്ഞബ്ദുള്ളയ്ക്ക് തന്നെ വിൽക്കേണ്ടി വന്നു. കിട്ടിയതോ 10,000 രൂപ. കല്യാണ ചെലവിന് പോലും മതിയായില്ല. അതുകൊണ്ട് റംലയ്ക്ക് കൊടുത്ത വാക്ക് മുഴുവൻ പാലിക്കാൻ എനിക്ക് കഴിയാതെ പോയി. ആ കുറ്റബോധത്തിന്റെ പേരിലാണ് അവരുടെ മുമ്പിൽ ഞാൻ നിശബ്ദനായി പോകുന്നത്. ബാപ്പാ, ചായ. ഹസനാലിരിക്ക്, ചായ കുടിക്ക്. ഇങ്ങോട്ട് നടക്കു വേഗം, നമ്മളെല്ലാവരും കൂടിയേ ഇപ്പൊ പട വീട്ടിൽ കയറുക. അല്ല, ഇതെന്ത് കഥ? വീടും കൂടി ഉമ്മവാപ്പമാരൊക്കെ ഉണ്ടെന്നുള്ള വിചാരം എന്റെ മോക്ക് എന്നാണ് തോന്നി തുടങ്ങിയത്? ആശ്ചര്യം തന്നെ. ഒരിടത്തേക്ക് കടക്കാനായി മാത്രം ആരും പാലം പണിയാറില്ലല്ലോ. മോളെ കാണണമെന്ന ആശ ഉമ്മവാപ്പമാർക്കില്ല, പിന്നെ മോൾക്ക് മാത്രം അതുണ്ടാവണമെന്താ? ഏത് നാണക്കേടും അനുഭവിക്കാൻ തയ്യാറായിട്ട് വേണമല്ലോ ഈ വീട്ടിൽ കാലുകൂട്ടാൻ. ഒരു കാരണവും കൂടാതല്ലേ അമ്മായി ആ അൻസാരി മാമയെ ഈ വീട്ടിൽ നിന്ന് നാണം കെടുത്തി ഇറക്കി വിട്ടത്? അയാളത് അനുഭവിക്കേണ്ടവനാ. വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഹിമാറുകൾക്ക്. ഞങ്ങളിപ്പോ വന്നത് വേറൊരു കാര്യത്തിന്, എന്റെ സ്ത്രീധനം വാങ്ങിക്കാൻ.
ചുരുങ്ങിയത് 50,000 രൂപയെങ്കിലും കിട്ടണം. എന്നാലേ സൗദാബിയൻ കുട്ടികളെ ഞാൻ കൊണ്ടുപോകും. ഇതെന്ത് കഥ? കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം ഒരുപാടായി, കൊച്ചുങ്ങളും 3 ആയി, എന്നിട്ട് ഇപ്പോഴാണോ സ്ത്രീയാനം ചോദിച്ചു വരുന്നത്? ബാമക്കളെ, എന്ത് അവകാശത്തിന്റെ പേരിലാ അസനാൽ ഇപ്പൊ സ്ത്രീയാനം ചോദിച്ചു വന്നിരിക്കുന്നത്? അമ്മായി, എന്ത് അവകാശത്തിന്റെ പേരിലാ അമ്മായി അമ്മായിയുടെ മക്കൾക്ക് സ്ത്രീധനം വാങ്ങിയത്? അവർക്കതിനുള്ള അർഹതയുണ്ടായിട്ട്. സൗദാബിയെ ഞാൻ കല്യാണം കഴിക്കുമ്പോ അമ്മായി പറഞ്ഞ അർഹത കുറച്ചൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ സ്ത്രീധനം വാങ്ങാൻ ശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ മകളുടെ കല്യാണം നടക്കുമായിരുന്നില്ല. അന്ന് എനിക്ക് സ്ത്രീധനം തരാൻ നിങ്ങളുടെ പക്കൽ 10 പൈസ പോലും ഉണ്ടായിരുന്നു. ഇന്ന് എനിക്ക് എന്റെ സ്ത്രീധനം കിട്ടിയേ പറ്റൂ. ഓടി വന്ന് ചോദിക്കുമ്പോൾ എടുത്തു തരാൻ ഇവിടെ നോട്ടടിയൊന്നുമില്ല. എന്തിനാണ് അമ്മായി എന്റെ മുമ്പിൽ ഈ ഒളിച്ചു കളി? അയ്യൂബിന്റെ പെൺവീട്ടുകാരിൽ നിന്നും 1,00,000 രൂപയും 50 പവന്റെ സ്വർണവും ഒരു കാറും നിങ്ങൾ വാങ്ങിച്ചില്ലേ? അവർ പണക്കാരാണെന്ന് വെക്കാം. പാവപ്പെട്ട അൻസാരി മാമയുടെ കയ്യിൽ നിന്ന് 25,000 രൂപ നിങ്ങൾ സ്ത്രീധനമായിട്ട് വാങ്ങിച്ചില്ലേ? പച്ചക്കള്ളം! ആരാണ് ഹസനാലിയോട് പറഞ്ഞത്? പറഞ്ഞത് ആരായാലും എന്താ, താമസിച്ചിരുന്ന വീടും പറമ്പും വിട്ടിട്ടാ നിങ്ങൾക്ക് ആ പാവം കാശ് തന്നത്? 25,000 രൂപ തന്നതാണോ ഇത്ര വലിയ കാര്യം? നേര് പറഞ്ഞ അയാൾ ഞങ്ങളെ ചതിക്കുകയായിരുന്നു. ഹസനാലിക്ക് അറിയില്ല 25 പവന്റെ സ്വർണം വിട്ടുകൊണ്ട് കല്യാണം നടത്താമെന്നാണ് അയാൾ ഏറ്റിരുന്നത്. എന്നിട്ട് ഇവിടെ നടന്നത് എന്താണെന്ന് അറിയാമോ? ആദ്യ വിരുന്ന് കഴിഞ്ഞു വന്ന പിറ്റേ ദിവസം, മോളെ ഇവിടെ കള്ളന്മാരുടെ ശല്യം കുറച്ച് കൂടുതലാണ്, നിന്റെ പണ്ടങ്ങളൊക്കെ ഇങ്ങ് തന്നേക്കെ, ഞാൻ എന്റെ സേഫിൽ വെച്ച് പൂട്ടിയേക്കാം. ശരി അമ്മായി. ആ പണകൾ കയ്യിൽ തന്നെ കിടക്കട്ടെ. ഇതിന്റെ കൃത്യമായ തൂക്കം അറിയണം. എന്തിനാ എന്റെ തൂക്കം അറിയുന്നത്? മനസ്സിലാക്കാൻ അല്ല, എന്തിനാ? ആരെങ്കിലും റോൾഡ് വോൾഡിന്റെ തൂക്കം നോക്കൂ. ണ്ടങ്ങളോ? അല്ല, തങ്കം, പത്തരമായിട്ട് തങ്കം. ഒന്നും അറിയാത്ത കൊച്ചുകുട്ടിയെ പോലുള്ള അവളുടെ ഭാവം കണ്ടില്ലേ, പഠിച്ച കള്ളി തന്നെ. സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. അങ്ങനെ പറയാൻ ബാപ്പ പഠിപ്പിച്ചു വിട്ടതാവും. 25 പവന്റെ സ്വർണം കൊടുത്ത് മകളെ കെട്ടിച്ചയക്കാന്ന് പറഞ്ഞിട്ട് എന്താ അവിടെ ബഹളം? ബഹളമോ? എന്താണെന്ന് മരുമകളോട് തന്നെ ചോദിക്ക്. നിങ്ങളുടെ പുന്നാരെ അളിയൻ ചെയ്തു വെച്ചിരിക്കുന്ന വെലത്തിനും കണ്ടില്ലേ, മുക്കുവണ്ടങ്ങൾ ഇട്ടുകൊണ്ട് ഇവിടെ കെട്ടിച്ചയച്ചിരിക്കുന്നു. ഇതാ നോക്ക്. ഈ കുടുംബത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ആ മനുഷ്യൻ ഇത് ചെയ്തിരിക്കുന്നത്. അയാളെ വരുത്തി ആ മുഖത്ത് നോക്കി എനിക്ക് 4 വാക്ക് സംസാരിക്കണം. അതൊന്നും വേണ്ടതല്ല. 2 കൈയും കൂട്ടിയടിച്ച് ശബ്ദം ഉണ്ടാക്കുന്ന കുറച്ചിലാ ഇത്. കുറച്ചിലല്ല. ഓ, നിങ്ങളുടെ അളിയനാണല്ലോ. എന്ത് വന്നാലും ശരി, നാളെ അയാളെ വിളിച്ചിട്ട് തന്നെ വേറെ കാര്യം. കാലെടുത്ത് കുത്തിയ ഉടനെ എന്നെ പറ്റി ഇങ്ങനൊരു ധാരണ അമ്മായിക്കുണ്ടായല്ലോ. സത്യത്തിൽ മുക്കുബന്ധങ്ങളാണെന്നുള്ള വിവരം എനിക്കറിയില്ലായിരുന്നു. നീ പറയുന്നത് വാസ്തവമായിരിക്കാം, ആണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഉമ്മ നിന്നെ പറ്റി അങ്ങനെ വിചാരിച്ചതിൽ തെറ്റ് പറയാനാവില്ല. ഉമ്മയുടെ സ്ഥാനത്ത് ആരായാലും അങ്ങനെ ചിന്തിക്കും. ഏതായാലും നിന്റെ ബാപ്പയ്ക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നില്ല. പണത്തിന്റെ കുറവായിരുന്നെങ്കിൽ ആ വിവരം ഞങ്ങളെ അറിയിച്ചാൽ വേണ്ടത് ഞങ്ങൾ ചെയ്യുമായിരുന്നല്ലോ. ഏതായാലും കഷ്ടമായിപ്പോയി. എന്തിനാ എനിക്ക് ആളെ പറഞ്ഞയച്ചത്? ഞാനോ ആളെ പറഞ്ഞയച്ചത്? ഈ മുക്കുവണ്ടങ്ങൾ ഇട്ടുകൊണ്ട് മകളെ ഇങ്ങോട്ട് കെട്ടിച്ചയക്കാൻ നിങ്ങൾക്ക് ചങ്കുറപ്പുണ്ടായല്ലോ മനുഷ്യ. എന്റെ മകൻ ഷമീർ ഒരു കൊച്ചുവാശനും കൊള്ളാത്ത വെറും പീറയാണ് നിങ്ങൾ വിചാരിച്ചു? ഒരു പീറയ്ക്കും സ്വന്തം മകളെ കെട്ടിച്ചു കൊടുക്കാൻ ഒരു ബാപ്പയും തയ്യാറാവില്ല. നിങ്ങൾ ആവശ്യപ്പെട്ട് 25 പവന്റെ സ്വർണപ്പണ്ടങ്ങൾ ഇട്ടുകൊണ്ട് തന്നെ നൂർജഹാനെ കെട്ടിച്ചയക്കാനായിരുന്നു എന്റെ ആഗ്രഹം. ആ ഉദ്ദേശത്തോടെയാണ് ഞാൻ താമസിച്ചിരുന്ന വീടും പറമ്പും കുഞ്ഞത്തുള്ളിക്ക് വിറ്റത്. പക്ഷെ അവസാന നിമിഷത്തിൽ പണം തരാതെ അയാൾ എന്നെ ചതിച്ചു കളഞ്ഞു.
ഈ വിവരങ്ങളെല്ലാം അളിയനോട് ഞാൻ പറഞ്ഞിരുന്നതാണ്. എന്നോടൊന്ന് പറഞ്ഞെന്ന്? കല്യാണത്തിന് തലേ ദിവസം ഓടിക്കളിച്ചു വന്ന് കല്യാണം നീട്ടി വെക്കണമെന്ന് പറഞ്ഞാൽ? നിശ്ചയിച്ച ദിവസം തന്നെ കല്യാണം നടത്തണമെങ്കിൽ പുതുപെണ്ണിന് തൽക്കാലം മുക്കുപണ്ടങ്ങളെ ഇടാനാവുമെന്ന് ഞാൻ അളിയനോട് പറഞ്ഞതല്ലേ? അളിയൻ അങ്ങനെ പറഞ്ഞെങ്കിലും കുറച്ചെങ്കിലും സ്വർണ്ണപ്പണ്ടങ്ങൾ ഇട്ട് അവളെ അയക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ചേച്ചേ, വളരെ മോശമായി പോയി. അപ്പൊ നിങ്ങൾ ഈ കള്ളക്കളിക്ക് കൂട്ടുനിന്നു അല്ലേ? മകനെ കൊണ്ട് പെങ്ങളുടെ മകളെ കെട്ടിക്കാനുള്ള വാശിയായിരുന്നു നിങ്ങൾക്ക്. ഇതിന് പകരം ചോദിച്ചില്ലെങ്കിൽ എന്റെ പേര് റംല എന്നല്ല. ഇതൊക്കെ മുക്കുപണ്ണങ്ങളാണെന്നുള്ള സത്യം എന്നാണെങ്കിലും ബാപ്പയ്ക്ക് തുറന്നു പറയാമായിരുന്നു. മറ്റുള്ളവരുടെയൊക്കെ മുൻപിൽ ഞാനിപ്പോ ഒരു കള്ളിയായി. ഇങ്ങനെ ഒരു കൊലച്ചതി ബാപ്പ എന്നോട് ചെയ്തല്ലോ. ബാപ്പാനെ കുറ്റപ്പെടുത്താണ് അല്ലേ ജോർജു? ഇതൊക്കെ നൂർജഹാൻ കല്യാണത്തിന് അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ തന്നെയാണല്ലോ. എന്താ സംശയം? എല്ലാം ഇട്ടിരുന്നെ. ഇതിന്റെ പേരിലാണോ ഇവിടെ ഈ ബഹളങ്ങളൊക്കെ നടന്നത്? ഇതെല്ലാം സ്വർണ്ണപ്പണ്ടങ്ങളാണ്. പിന്നെ മുക്കാണോ? മാമാ നോക്കി. ഇത് സ്വർണമാണല്ലോ. ഇത് സ്വർണമാണ്. അതെ, ഇത് സ്വർണം തന്നെ. ഇന്നലെ വരെ ഇട്ടുകൊണ്ട് നടന്ന മുക്കുപണ്ടങ്ങളാണ് ഇന്ന് അതെങ്ങനെ സ്വർണമായി? എനിക്കൊന്നും അറിഞ്ഞൂടമ്മായി. പക്ഷെ എനിക്കറിയാം ഡി, തലയിണ മന്ത്രം കൊണ്ട് എന്റെ മകനെ വശത്താക്കി അവനെ കൊണ്ട് നീ സ്വർണ്ണപ്പണ്ടങ്ങൾ വാങ്ങിപ്പിച്ചു. അതല്ലേ ഡി സത്യം? പകുതി ശരിയും പകുതി തെറ്റും. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയത് ഞാൻ തന്നെ. പക്ഷേ അത് ഇവളുടെ പ്രേരണ കൊണ്ടൊന്നുമല്ല, എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ നൂറുജിന് വേണ്ടി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയത്. എന്താ, എന്റെ ഭാര്യയ്ക്ക് പണ്ടങ്ങൾ വാങ്ങിക്കൊടുക്കാനുള്ള അവകാശം എനിക്കില്ലേ ഉമ്മ? ഇപ്പൊ ഹസ്നാലിക്ക് മനസ്സിലായോ അൻസാരി മാമ എന്ന 25,000 രൂപയുടെ കഥ? ആ 25,000 രൂപയ്ക്ക് പകരം 35,000 രൂപ ചിലവാക്കിയിട്ടാണ് എന്റെ മോൻ അവൾക്ക് പണ്ടങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഈ വക കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആവശ്യപ്പെട്ട 50,000 രൂപ എനിക്ക് കിട്ടിയേ മതിയാവും. ഇല്ലെങ്കിൽ അത് തരുന്നതുവരെ സൗദാബിയും കുട്ടികളും ഇവിടെ നിൽക്കും. പേടിപ്പിച്ച് പണം വാങ്ങാമെന്നായിരിക്കും ഹസ്നാലിയുടെ പരിപാടി. ഇത് കണ്ടിട്ടൊന്നും ഈ റംല കുലുങ്ങാൻ പോകുന്നില്ല ഹസ്നാലി. സൗദാബി, ഇവരെന്ന് രൂപ വരാൻ സമ്മതിക്കുന്നോ നീ വിവരം അറിയി. ഞാൻ വന്ന് നിന്നെ മക്കളെ കൊണ്ടുപോകാം. നമുക്കിപ്പോ പെണ്ണിന് 42 ദിവസം ചെക്കന് 28 നടക്കൂല. വെറുതെ എന്തിനാണ് ഞാൻ തല്ലുകൊള്ളാൻ നടക്കുന്നത്? അയ്യേ, എടോടോടോ കമ്മീഷനെ അവിടെ നിൽക്ക്. ഞാൻ തന്നെ ഒന്ന് കാണണോന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ആ, ഞാനും തന്നെ തന്നെ നോക്കി നടക്കുകയായിരുന്നു. എന്താ കാര്യം? എന്നെ എന്റെ ബീവിനെയും കുട്ടികളെയും കൂട്ടത്തോടെ പള്ളിപ്പറമ്പിലേക്ക് കെട്ടിയെടുക്കണമെന്നാണ് ഹസ്നാലിയുടെ ഉദ്ദേശം. കാര്യം എന്താടോ? എന്തുദ്ദേശത്തിലാണ് ഹസ്നാലി ഈ സ്ത്രീധന വിരോധമൊക്കെ പറഞ്ഞ് നടക്കണത്? അവനുണ്ടെങ്കിലേ നമ്മുടെ 3% ജീവൻ ഉണ്ടാവുള്ളൂ. എന്നാലേ നമ്മുടെ അടുപ്പിൽ തീ പോയൂ. എന്ത് പുടി കിട്ടി? കാക്കാൻ പോയാലും അടുപ്പിൽ തീ പോകുകയും ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. അതിരിക്കട്ടെ, താൻ ആ മുരിങ്ങത്തോട്ടിങ്ങനെ സൽമാ താത്തോട് 10 പവന്റെ സ്വർണ്ണം 5,000 രൂപയും സ്ത്രീധനം ചോദിച്ചെന്ന് കേട്ടല്ലോ. ഞാനാ? ഞാൻ ചോദിച്ചില്ല, ചോദിച്ചാ അവന്റെ ബാപ്പേണി. ചെറുക്കന്റെ ബാപ്പ താനല്ലേ? എന്ന് ചോദിച്ചാ അത് തീർത്തും കൂട്ടി പറയണമെന്നുണ്ടെങ്കി അവന്റെ ഉമ്മാക്ക് മാത്രമേ പറ്റുള്ളൂ. താനൊരു വല്ലാത്ത ഇബിലീസ് കാക്ക തന്നെ. 10-16 വയസ്സ് പ്രായമുള്ള ആ ചെറുക്കനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ച് അവനെ നശിപ്പിക്കും. അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഹസ്നാലിക്കാണ്. എനിക്കോ? ആ പിന്നല്ലാണ്ട് ഹസ്നാലിയും കൂട്ടും സ്ത്രീധന വിരോധം പ്രസംഗിച്ച് എന്റെ മോൻ കെട്ടേണ്ട കാലമാകുമ്പോഴേക്കും ആഹ്ലാക്കങ്ങ് നിന്ന് പോയാലാ? പിന്നെ അവന് 10 പൈസ കിട്ടുക. അതുകൊണ്ടാണ് ഉള്ളതെനിക്ക് നേരത്തെ പോട്ടെന്ന് വിചാരിച്ച്. എന്തുകൂടി കിട്ടി? ആ കിട്ടും കിട്ടും. ഒരൊറ്റ പൈസ കൊടുത്തു പോകരുത് ഞാൻ സൽമാ താത്തോട് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീധനം മാത്രമല്ല നമ്മുടെ 3%ന്റെ കാര്യം കൂടി വെള്ളത്തിലായി പോകും. അതാണ് എന്തുപിടി കിട്ടി. ഇപ്പൊ എല്ലാം പിടികിട്ടി. കമ്മീഷൻ പോ. ചോദിച്ചോ അമ്പരാനെ. എനിക്കും കുട്ടികൾക്കും വീട്ടിൽ പോണായിരുന്നു. പൊയ്ക്കോ, ഇവിടെ ആരെങ്കിലും കെട്ടിയിട്ടിട്ടുണ്ടോ? എന്റെ കാശ്? കാശോ? കാശല്ല, പവനാ നിനക്ക് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. പൊയ്ക്കോ അവിടുന്ന്. പോകാൻ തന്നെ വന്നത്, പക്ഷെ എനിക്ക് ഇത് കാശ് കിട്ടണം. എന്നിട്ട് നീ ഇവിടുന്ന് പോക്കുണ്ടാവില്ല. ആ ഷീനയോ? എന്താ മോനെ? അമ്മായി,
എനിക്ക് ഉമ്മറക്കയുടെ മകളുടെ കല്യാണത്തിന് പോകാനാ. ഇത്തയുടെ ആഭരണങ്ങൾ അമ്മായി ഒന്ന് വാങ്ങിത്തരണം. അതിനെന്താ മോളെ? നൂർജഹാനെ, നൂർജഹാനെ! എന്താ അമ്മായി? നിന്റെ കുറച്ച് ആഭരണങ്ങൾ ഷീജയ്ക്ക് കൊടുക്ക. അത് ഞാൻ കിഴക്കതിലെ സരളയ്ക്ക് കൊടുക്കാമെന്ന് ഏറ്റുപോയി. എന്നോട് ചോദിക്കാതെയും എന്റെ സമ്മതം വാങ്ങാതെയും കണ്ടവൾക്കൊക്കെ പണ്ടങ്ങൾ കൊടുക്കാൻ നിനക്കെന്താ അവകാശം? അതെങ്ങനെയാണ് അമ്മായി, ഇത്ത വാക്കുകൊടുത്തതല്ലേ? ഷീജയ്ക്ക് എന്റെ ആഭരണങ്ങൾ കൊടുക്കാം. വാ ഷീജ, അത് വേണ്ട. ഇവിടെ തന്നെ കൊടുക്കുമെന്ന് എനിക്കറിയണം. ഇവൾ ഇട്ടുകൊണ്ട് നടക്കുന്ന പണ്ടങ്ങളൊന്നും ഇവളുടെ വാപ്പ വാങ്ങിക്കൊടുത്തതല്ല, എന്റെ മോൻ വാങ്ങിക്കൊടുത്തതാ. അതിൽ എനിക്ക് എന്തെങ്കിലും അവകാശമുണ്ടോ എന്ന് എനിക്കറിയണം. ഏതായാലും ഞാനിപ്പോൾ പുതിയൊരു പാഠം പഠിച്ചു. ഭർത്താവിന്റെ സ്വത്തിന് ഭാര്യയേക്കാൾ അവകാശം ഭർത്താവിന്റെ ഉമ്മയ്ക്കാണ്. ഇത്തയോട് ഇത് പറഞ്ഞാൽ നന്നായി. മറ്റാരോടും അമ്മായി വിവരക്കേട് പറയരുത്. വിവരക്കേടോ? എന്ന് വെച്ചാ ഞാൻ വിവരം വിട്ടവളാണെന്നോ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാലെന്താ? എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ വല്ല പിത്തപ്പൂതി മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക്. എരവ് ബന്ധങ്ങൾക്കായി ഷീജ ഇത്തയുടെ അടുത്ത് വന്നതിലാണ് എനിക്ക് അത്ഭുതം.